റോഷ്നീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ക്രിസ്മസ് അടിപൊളിയാക്കാൻ നമുക്ക് പയ്യോളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 6 വറ്റൽമുളക് കഴുകി എടുത്തു വച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10-12 വെളുത്തുള്ളി എടുത്ത് അത് തൊലി കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. 1 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. അപ്പം ഈ എടുത്തു വച്ചിരിക്കുന്ന ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ്ട് ഞാനത് അരച്ചെടുത്ത് വന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മിശ്രിതമാണ് ഇത്. ഇനി നമ്മൾ മറ്റൊരു പാത്രം എടുത്ത് ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം, നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തതെന്ന്. അപ്പം ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മൈദയും ഇതെല്ലാം നല്ലതുപോലെ പിടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ ചിക്കൻ ഇടുമ്പം അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ക്വാണ്ടിറ്റിയുടെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ, നല്ലതുപോലെ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ വരഞ്ഞ് ജസ്റ്റ് അതിന് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടി ഒക്കെ നല്ലതുപോലെ ഒന്ന് ഒരു കത്തി വെച്ച് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പം ഈ സമയത്ത് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഫ്രൈ ചെയ്യും, ബ്രൗൺ നിറമാകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കും. അതുപോലെ തന്നെ 3 പച്ചമുളക് എടുത്ത് നടുവേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഫ്രൈ ചെയ്ത് എടുത്തിട്ട് നമുക്ക് വരാം. ഞാനതിന് വേണ്ടി ഒരു ഇരുമ്പിൻ്റെ, ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് ഞാൻ ഒരു അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി അതിനുശേഷം അതിലേക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തു. അത് നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പം അതും മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുന്നത്. കറിവേപ്പില ഇട്ടു. അപ്പം ഇനിയും നമ്മൾ ഇത് മാറ്റിയതിന് ശേഷം ഞാൻ ചട്ടി കഴുകിയെടുത്ത് അതിലേക്ക് വീണ്ടും ഞാൻ എണ്ണയൊഴിച്ച് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എണ്ണ ആവശ്യത്തിന് ഉപയോഗിക്കുക, എന്താ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള എണ്ണയാണ് നമുക്ക് അതിലേക്ക് വേണ്ടത്. അത് ഇത്ര ഒരു അളവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ചിക്കൻ മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ പയ്യോളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല ഒരു അലങ്കാരത്തിന് വേണ്ടിയും കൂടിയാണ് കേട്ടോ. കാരണം ഈ പച്ചമുളകൊക്കെ ഫ്രൈ ചെയ്തതാണെങ്കിലും നമുക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ക്രിസ്മസൊക്കെ അല്ലേ വരുന്നേ, ഒരു വെറൈറ്റി ആയിക്കോട്ടെന്നേ. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെയൊക്കെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഒന്ന് ഷെയറോടെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും, ഞാൻ റിപ്ലൈ ചെയ്തോളാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.